വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഡബ്രീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇങ്ങനൊരു പോട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇന്നത്ത് ഡ്രൈനേജ് ഹോളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പോട്ടാണിത്. ഇനി നമുക്ക് ഇതിന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചകിരി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഞാൻ ഇതിലേക്ക് നടാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളൊക്കെയുള്ള ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണിത്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് ഇത് പതുക്കെ ഇറക്കി വെച്ചു കൊടുക്കാം. ഈ ഓർക്കിഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ദാ നമ്മുടെ ഈ കരി. ഇത് ഞാൻ കഴുകി ഇതിൻ്റെ ചാരവും പുളിപ്പും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കിതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം. ഇതിവിടെ ഫിക്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതൊരു ചെറിയൊരു മിക്സാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ദാ കുറച്ച് മണ്ണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഈ പ്ലാന്റിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുളപ്പിലേക്ക് നമ്മൾ മണ്ണ് കയറ്റി ഇട്ട് കൊടുക്കരുത്. ഈ മുളപ്പ് നമുക്ക് പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ വേണം നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇച്ചിരി എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കടക്കിടാതെ ഇച്ചിരി മാറ്റി ദാ ഇതുപോലെ സൈഡിലായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ ചെടി ഇവിടെ നട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഒരാഴ്ചത്തേക്ക് ഇതിനെ സൂര്യപ്രകാശം ഏൽക്കാതെ തണലത്തേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പോട്ടിംഗ് ഒക്കെ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ബട്ടണിൽ ഒന്ന് തട്ടിയേക്കണേ. അപ്പോൾ വ